നമസ്കാരം എല്ലാവർക്കും ബി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം നമ്മൾ ഡെയിലി കറണ്ട് അഫെയർസിലെ സെപ്റ്റംബർ നാല് രണ്ടായിരത്തി ഇരുപതിലെ കറണ്ട് ആണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം നിങ്ങൾ മറക്കാതെ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് അയയ്ക്കാൻ നോക്കാം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് മുരളി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ് മുരളി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ അന്തരിച്ച അക്ബർ ഖാൻ ബാബി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ അന്തരിച്ച അക്ബർ ഖാൻ ബാബി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹമാണ് ഓസ്ട്രേലിയൻ പരിശീലന രീതി ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരാളാണ് അക്ബർ ഖാൻ ബാബി ആരാണ് ഓസ്ട്രേലിയൻ പരിശീലന രീതി ഇന്ത്യയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് അക്ബർ ഖാൻ ബാബി എന്ന ബാബി സാഹബ് അദ്ദേഹം അറിയപ്പെടുന്നത് ബാബി സാഹബ് എന്നാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹം അന്തരിച്ചത് അടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിഗത വെബ്സൈറ്റിൻ്റെയും നരേന്ദ്രമോദി നരേന്ദ്രമോദി മൊബൈൽ ആപ്പിന്റെയും ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്ത ഹാക്കർ അറിയപ്പെടുന്ന പേരെന്താണ് ജോൺ വിക് എന്നാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ വ്യക്തിഗത വെബ്സൈറ്റിൻ്റെയും നരേന്ദ്രമോദി മൊബൈൽ ആപ്പിന്റെയും ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്ത ഹാക്കർ അറിയപ്പെടുന്ന പേരെന്താണ് ജോൺ വിക്ക് എന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഏഴ് നിർമ്മാണ ഫാക്ടറികളെ ഒറ്റ സ്ഥാപനമാക്കിയതിനു ശേഷം നൽകുന്ന പേരെന്താണ് ഇന്ത്യൻ റെയിൽവേസ് റോളിംഗ് സ്റ്റോക്ക് കമ്പനി എന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ഏഴ് നിർമ്മാണ ഫാക്ടറികളെ ഒറ്റ സ്ഥാപനമാക്കിയതിന് ശേഷം നൽകുന്ന പേരാണ് ഇന്ത്യൻ റെയിൽവേസ് റോളിംഗ് സ്റ്റോക്ക് കമ്പനി അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ പഠിച്ചു വയ്ക്കുക ഇന്ത്യൻ റെയിൽവേസ് റോളിംഗ് സ്റ്റോക്ക് കമ്പനി എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിനായിട്ട് റെയിൽവേയുടെ ഏഴ് നിർമ്മാണ ഫാക്ടറികളെ ഇന്ത്യൻ റെയിൽവേയുടെ റോളിംഗ് സ്റ്റോക്ക് കമ്പനി എന്ന ഒറ്റ സ്ഥാപനമാക്കി മാറ്റുകയാണെന്ന് പറഞ്ഞു അതായത് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് വാരണാസി ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് പാട്ട്യാല ഡീസൽ ലോക്കോ ലോക്കമോഡേണൈസേഷൻ വർക്ക്സ് ചെന്നൈ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി കപൂർത്തല റെയിൽ കോച്ച് ഫാക്ടറി ബംഗളൂരു വീൽ ആൻഡ് ആക്സിൽ ഫാക്ടറി റായ്ബറേലി മോഡേൺ റെയിൽ കോച്ച് ഫാക്ടറി എന്നിങ്ങനെ ഏഴെണ്ണത്തിനെയാണ് ഒറ്റ കോർപ്പറേറ്റ് കമ്പനി ആക്കുന്നത് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് വാരണാസി ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് പട്യാല ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ വർക്ക്സ് ചെന്നൈ ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറി കപൂർത്തല റെയിൽവേ കോച്ച് ഫാക്ടറി ബംഗളൂരു വീൽ ആൻഡ് ആക്സിൽ ഫാക്ടറി റായ്ബറേലി മോഡേൺ റെയിൽ കോച്ച് ഫാക്ടറി എന്നിങ്ങനെ ഏഴ് എണ്ണത്തിനെയാണ് ഒറ്റ കോർപ്പറേറ്റ് കമ്പനി ആക്കുന്നത് അതിനുശേഷം എന്ത് ചെയ്യും ഓഹരി വില്പന തുടങ്ങും അടുത്തത് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ സിഇഒ ആയിട്ട് നിയമിതനായത് ആരാണ് വിനോദ് കുമാർ യാദവാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ സിഇഒ ആയിട്ട് നിയമിതനായത് ആരാണ് വിനോദ് കുമാർ യാദവാണ് അതായത് റെയിൽവേ ബോർഡ് ചെയർമാനായിരുന്ന വി കെ യാദവ് അഥവാ വിനോദ് കുമാർ യാദവിന് സിഇഒ സ്ഥാനം നൽകുകയാണുണ്ടായത് അദ്ദേഹം റെയിൽവേ ബോർഡിൻ്റെ ആയിരുന്നു അദ്ദേഹമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ സിഇഒ ആയിട്ട് നിയമിതനാകുന്നത് വിനോദ് കുമാർ യാദവ് അഥവാ വി കെ യാദവ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ബോർഡിൽ മൂന്ന് സുപ്രധാന തസ്തികകൾ റദ്ദാക്കുകയും ഉണ്ടായി അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ ഫോർച്യൂൺ മാസിക പുറത്തിറക്കിയ വിവിധ മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരുടെ പട്ടികയിൽ ഇടം പിടിച്ച ബൈജൂസ് ലേണിംഗ് ആപ്പ് സ്ഥാപകൻ ആരാണ് ബൈജു രവീന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത് ഫോർച്യൂൺ മാസിക പുറത്തിറക്കിയ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്ന നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരുടെ പട്ടികയിൽ ഇടം പിടിച്ച ബൈജൂസ് ലേണിംഗ് ആപ്പ് സ്ഥാപകനാണ് ബൈജു രവീന്ദ്രൻ അടുത്തത് ശ്രീലങ്കൻ തീരത്ത് വെച്ച് തീ പിടിച്ച ന്യൂ ഡയമണ്ട് എന്ന കൂറ്റൻ എണ്ണക്കപ്പൽ ഏത് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ശ്രീരംഗൽ തീരത്ത് വെച്ചിട്ടാണ് തീ പിടിച്ചിരിക്കുന്നത് ന്യൂ ഡയമണ്ട് എന്ന കൂറ്റൻ എണ്ണക്കപ്പൽ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലേക്ക് കൊണ്ടുവന്നതാണ് ഏകദേശം കുവൈറ്റിൽ നിന്ന് ഏകദേശം രണ്ട് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായിട്ട് ഒഡീഷയിലെ പാരദ്വീപ് റിഫൈനറിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഈ കപ്പൽ അതായത് ഇവിടെ നിന്നാണ് കുവൈറ്റിൽ നിന്ന് രണ്ട് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായിട്ട് ഒഡീഷയിലെ പാരദ്വീപ് റിഫൈനറിയിലേക്ക് പുറപ്പെട്ടതാണ് ഇതാണ് ശ്രീലങ്കയുടെ കിഴക്കൻ തീരത്തിന് അടുത്തുവച്ച് തീ പിടിച്ചത് അടുത്തത് കേന്ദ്ര പൊതുമേഖലയിലെ കമ്പനിയായ ബെമലിന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ എത്ര കോടിയുടെ കരാറാണ് കിട്ടിയത് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് എത്ര കോടിയുടെതാണ് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേന്ദ്ര പൊതുമേഖലയിലെ മിനി രത്ന കമ്പനിയാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് അതാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് അതിന് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ എണ്ണൂറ്റി നാൽപ്പത്തി കോടിയുടെ കരാറാണ് ലഭിച്ചിരിക്കുന്നത് അതായത് പിനാക റോക്കറ്റ് ലോഞ്ചറുകൾ വഹിക്കുന്നതിനായിട്ട് മുന്നൂറ്റി മുപ്പത് ആധുനിക വാഹനങ്ങൾ നിർമ്മിക്കുക എന്നതാണ് കരാർ എന്താണ് പിനാക റോക്കറ്റ് ലോഞ്ചറുകൾ വഹിക്കുന്നതിനായിട്ട് മുന്നൂറ്റി മുപ്പത് ആധുനിക വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള കരാറാണ് ബി ഇ എം എൽ അഥവാ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഈ എണ്ണൂറ്റി നാല്പത്തിനൊണ്ട് കോടി രൂപയുടെ കരാർ ലഭിച്ചിരിക്കുന്നത് അടുത്ത ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ അഞ്ചാണ് മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചാണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്തു നോക്കാം ഇന്ത്യ ചൈന സംഘർഷം നടക്കുന്ന കാര്യം നമുക്കറിയാം അത് ഏത് വെല്ലുവിളി നേടാനും തയ്യാറായ തയ്യാറാണെന്ന് സംയുക്ത സേനാ മേധാവി അറിയിക്കുകയുണ്ടായി ആരാണ് ഇന്ത്യയുടെ പ്രഥമ സംയുക്ത സേനാ മേധാവി ബിബിൻ റാവത്താണ് ഇന്ത്യയുടെ പ്രഥമ സംയുക്ത സേനാ മേധാവി ആരാണ് ബിബിൻ റാവത്താണ് അതുപോലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവിയാരാണ് ജനറൽ മനോജ് മുകുന്ദ നരവനെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവിയാരാണ് ജനറൽ മനോജ് മുകുന്ദ നരവനെയാണ് അതുപോലെ ഇന്ത്യയുടെ നാവികൾ മേധാവി മേധാവിയാരാണ് അഡ്മിറൽ കരംവീർ സിംഗ് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാവികസേനാ മേധാവി അഡ്മിറൽ കരംവീർ സിംഗ് ആണ് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി ആരാണ് രാകേഷ് കുമാർ സിംഗ് ബദൌരിയ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വ്യോമസേനാ മേധാവി രാകേഷ് കുമാർ സിംഗ് ബദൌരിയ ആണ് നമുക്കറിയാം ചൈനയുടെ ഏത് പ്രകോപനവും ഉചിതമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇന്ത്യ സൈന്യം സജ്ജമാണെന്ന് ഈ സംയുക്ത സേനാ മേധാവിയായ ജനറൽ ബിപിൻ റാവത്ത് പറയുകയുണ്ടായി അതായത് കിഴക്കൻ ലഡാക്കിലെ ചില ഭാഗങ്ങളിൽ അവിടുത്തെ സ്ഥിതി മാറ്റാൻ ചൈന നടത്തുന്ന ശ്രമങ്ങൾ ചൈന നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അമേരിക്ക ഇന്ത്യ തന്ത്രപ്രധാന സഹകരണ ഫോറത്തിൽ നടന്ന സംവാദത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് അടുത്തത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ് അവീക് സർക്കാരാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് അവീക്ക് സർക്കാരാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസി ഏതാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസി ഏതാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് എന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ന്യൂസ് ഏജൻസി ഏതാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ന്യൂസ് ഏജൻസി ഏതാണ് പി ഐ ബി അഥവാ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഈ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനാണ് അവീഗ് സർക്കാർ അതായത് ആനന്ദ് ബസാർ ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസ് എമിറേറ്റസ് എഡിറ്ററും വൈസ് ചെയർമാനുമാണ് ഈ അമീദ് സർക്കാർ അദ്ദേഹത്തിനെയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനാക്കിയിരിക്കുന്നത് അദ്ദേഹം ആനന്ദ് ബസാർ ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസ് എമിററ്റസ് എഡിറ്ററും വൈസ് ചെയർമാനുമാണ് അമീക് സർക്കാർ അതൊന്ന് നോട്ടീകരിക്കാം അടുത്തത് സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല എന്നാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിനാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല എന്നാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിനാണ് അതായത് രണ്ടായിരത്തി ഇരുപതിലെ ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഈ പറഞ്ഞ സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ നിലവിൽ വരുന്ന ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ് സംസ്ഥാനത്ത് നിലവിൽ വരുന്ന ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ് എൻ്റെ ആസ്ഥാനം എവിടെയായിരിക്കും കൊല്ലമായിരിക്കും സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് കൊല്ലമാണ് അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ അവസരങ്ങൾ തുറന്ന് സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വരാൻ പോകുന്ന ഗാന്ധി ജയന്തി ദിനത്തിലാണ് അതുപോലെ തന്നെ കേരള കാലിക്കറ്റ് എം കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലെ വിദൂര പഠന കോഴ്സുകളും അതുപോലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കോഴ്സുകളും ഈ പറയുന്ന ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ കീഴിലാകും ഏതൊക്കെയാണ് കേരളത്തിൽ വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റികൾ അതായത് കേരള കാലിക്കട്ട് എം ജി കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ വിദൂര പഠന കോഴ്സുകളും പ്രൈവറ്റ് രജിസ്ട്രേഷൻ കോഴ്സുകളും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാവും അതുപോലെ തന്നെ സർവകലാശാല തനതായ കോഴ്സുകളും നടത്തും അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ സർവകലാശാല അതായത് ഇഗ്നോ അതുപോലെ ഡോക്ടർ അംബേദ്കർ ഓപ്പൺ സർവകലാശാല എന്നിവയുടെ മാതൃകയിലായിരിക്കും നമ്മുടെ ഈ പറയുന്ന ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല പ്രവർത്തിക്കാൻ പോകുന്നത് ഏതിൻ്റെയൊക്കെ മാതൃകയിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ സർവകലാശാല അഥവാ ഇഗ്നോ അതുപോലെ ഡോക്ടർ അംബേദ്കർ ഓപ്പൺ സർവകലാശാല എന്നിവയുടെ മാതൃകയിലായിരിക്കും ഈ പറയുന്ന ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല പ്രവർത്തിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കോഴ്സുകൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കും എങ്ങനെയായിരിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കും സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ സർവകലാശാല എന്നാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിനാണ് ആസ്ഥാനം കൊല്ലമാണ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ് ഈ പറയുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നും പറയുന്ന പോലെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ നാളത്തെ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം താങ്ക്